അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ജാഗ്രത പുലർത്തണമെന്ന മുഖ്യമന്ത്രി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 സംഘങ്ങളെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചിരിയാണ്. രശ്മി, വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെ കനത്ത മഴ. ഈ ഒരു സാഹചര്യത്തിൽ ഇരുതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതൽ നടപടികളുമാണ് നൽകിയിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ മഴ പെയ്യുകയും പിന്നീട് റെഡ് അലർട്ട് ഉൾപ്പെടെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. ഒപ്പം തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് ഇതേ രീതിയിൽ അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക നിർദ്ദേശം എല്ലാ ജില്ലകൾക്കും നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ് വരും ദിവസങ്ങളിലും ശക്തമായ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ജാഗ്രത തുടരണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ ഓരോ ജില്ലകളിലെ സാഹചര്യം വിലയിരുത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡാമുകളുടെ ഒരു നിലവിലെ സ്ഥിതിയും വിലയിരുത്തി വരികയാണ്. ഓരോ ഡാമുകളിലെയും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വെള്ളം തുറന്നുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക റൂൾ കർവ് കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ പ്രത്യേകിച്ച് വിലയിരുത്തുകയുണ്ടായി. ചാലക്കുടി പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപമുള്ള ആളുകളോട് പ്രത്യേക ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 212 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിലായിട്ട് 6800 ആളുകളെ നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഈ മഴ കൂടുതൽ ശക്തമാകും. കാരണം കേരളത്തിന് മുകളിൽ അന്തരീക്ഷ ചുഴി നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ചക്രവാത ചുഴി ഈ മഴയ്ക്ക് കാരണമാണ്. അടുത്ത വരും ദിവസങ്ങളിൽ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മഴ കൂടുതൽ ശക്തമാകുന്നതിനുള്ള കാരണം. എല്ലാ ജില്ലകളിലും പ്രത്യേക ജാഗ്രത തുടരണം എന്നുള്ളതാണ്. ഇതുവരെ 20 മരണമാണ് ഈ മഴക്കെടുതിയിൽ മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരിക്കുന്ന മരണം 20. ഒപ്പം തന്നെ ഈ വരും ദിവസങ്ങളിലും പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുൻകരുതൽ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശമൊക്കെ നൽകിയിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 ടീമുകളെയാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് റെഡ് അലർട്ടുള്ള ജില്ലകളിൽ വിന്യസിച്ചിരിക്കുന്നത്. കൂടുതൽ സേനയെ വേണം എന്നുള്ളൊരു കാര്യം സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.